നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവദനം വചന സന്ദേശിക്കുന്ന ഇവരെയും അറിയിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ എന്നുള്ളത്. അതിനുവേണ്ടി ഉന്നയിക്കുന്ന ഒരു വാക്യം, വേദവാക്യം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ 2:7. യഹോവ എന്നോട് അരളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ വാക്യത്തെ പിടിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ ദൈവത്വത്തെ നിഷേധിക്കുന്ന മറ്റു ചില വിഭാഗങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഈ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന് ഒരു ജനനമുണ്ട്, ഒരു ആരംഭമുണ്ട്. ദൈവമാണെങ്കിൽ ആരംഭം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കർത്താവ് ദൈവമല്ല എന്ന് ഈ വാക്യത്തെ ചൂണ്ടിക്കാട്ടി പറയാറുണ്ട്. ശരിക്കും എന്താണ് അതിനുള്ളൊരു മറുപടി, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ താല്പര്യപ്പെടുന്നത്. യേശുക്രിസ്തു ദൈവമെന്ന് തെളിയിക്കുന്ന 50-ലധികം വേദവാക്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ, വേദവാക്യങ്ങൾ വാക്യങ്ങളെ പറ്റി വിവരിക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. കാരണം ഞാൻ ഈ വീഡിയോ ഇനി യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ വീണ്ടും ചില ആളുകൾ വന്ന് ചോദിക്കും, യേശുക്രിസ്തു ദൈവമെന്ന് പറയുന്ന ഒരു വാക്യം കാണിക്ക് എന്ന് പറഞ്ഞ് വീണ്ടും വന്ന് ചോദിക്കും. ഒരു വാക്യമല്ല, 50-ലധികം വേദഭാഗങ്ങൾ തന്നെയുണ്ട്. ഓരോ വേദഭാഗത്തിലും 1-2 വാക്യങ്ങൾ വെച്ചിട്ടുണ്ട്. അത് പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇനി അതിന് മറുപടി കിട്ടിക്കഴിയുമ്പോൾ അടുത്തൊരു ചോദ്യമാണ്, ട്രിനിറ്റി, ത്രിയേക ദൈവ വിശ്വാസം എന്ന് പറയുന്നത് ബൈബിൾ അടിസ്ഥാനപ്പെട്ടതാണെന്ന് തെളിയിക്കുക. അതിനും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ വീണ്ടും ആവർത്തിച്ച് ഒരു ആവർത്തന വിരസത ഉണ്ടാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഈ വിഷയം മാത്രം പറഞ്ഞ് താല്പര്യപ്പെടുന്നു. ഈ വിഷയം പറയുമ്പോൾ ഇതിനോട് അനുബന്ധിച്ച് അനേക ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയുടെ കാര്യങ്ങൾ പറഞ്ഞത്. ഇവിടെ നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. ശരിക്കും ഈ വാക്യം എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ വാക്യം സൂചിപ്പിക്കുന്നത് എന്താണ് എന്ന് അപ്പോസ്തലന്മാർ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. കാരണം ദൈവത്തിനറിയാം ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പല വിഭാഗങ്ങൾ എഴുന്നേൽക്കുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് അപ്പോസ്തലന്മാരുടെ നാവിൽ കൂടി തന്നെ ഈ വാക്യത്തിനുള്ള വിശദീകരണം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിൽ പൗലോസ് ഒരു പ്രസംഗം നടത്തുവാണ്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 13:13 നമുക്ക് ആ കാര്യം കാണാൻ സാധിക്കുന്നത്. 13:13, പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പാംഫുലിയ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹനൻ അവരെ വിട്ടുപിരിഞ്ഞ് ഇരുശല്യമിലേക്ക് മടങ്ങിപ്പോയി. അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി. ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്ന് ഇരുന്നു. നയപ്രമാണവും പ്രവാചകനും വായിച്ചു തീർന്നപ്പോൾ പള്ളി പ്രമാണങ്ങൾ അവരുടെ അടുക്കൽ ആളയച്ചു. സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വലുതും ഉണ്ടെങ്കിൽ പറവിൻ എന്ന് പറയിച്ചു. പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്. അപ്പൊ പൗലോസ് ഇവിടെ ആംഗ്യം കാട്ടി സംസാരിക്കുന്ന ഭാഗമാണ് കാണാൻ സാധിക്കുന്നത്. പൗലോസ് ഈ പ്രസംഗം നടത്തുമ്പോൾ ദൈവത്തിനറിയാം ഭാവിയിൽ ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരായിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പല കാര്യങ്ങൾ വരുമെന്ന് ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് പൗലോസ് ഈ പ്രസംഗം നടത്തുമ്പോൾ പൗലോസിന്റെ നാവിൽ കൂടി പരിശുദ്ധാത്മാവ് തന്നെ അത് നമുക്ക് ബോധ്യപ്പെടുത്തി. 30-ാമത്തെ വാക്യം, 30 താഴോട്ടുള്ളവരുള്ള ഭാഗങ്ങളിൽ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട് എന്താണ് 2-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന്റെ മുമ്പാകെ അവന്റെ സാക്ഷികളാകുന്നു. അതായത് യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളെ പറ്റി പറയുകയാണ്. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്. ഏകദേശം 40 ദിവസത്തോളം ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. പലർക്കും പല സമയത്ത് പ്രത്യക്ഷനായി. 500 പേരോടുള്ള ഒരു സമൂഹത്തിന് കർത്താവ് പ്രത്യക്ഷനായി. അങ്ങനെ അതവിടെ ഇവിടെ പറയുന്നത് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന്റെ മുമ്പാകെ അവന്റെ സാക്ഷികളാകുന്നു.
ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചുവെന്ന് രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? പൗലോസ് വ്യക്തമാക്കി പറഞ്ഞു തരികയാണ്, ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം, ആ വാഗ്ദത്തമാണ് നമ്മൾ രണ്ടാം സങ്കീർത്തനത്തിൽ വായിച്ചത്, വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു. രണ്ടാം സങ്കീർത്തനത്തിൽ പറഞ്ഞ കാര്യം, ആ സങ്കീർത്തനം എഴുതിയാൾ മരിച്ചു, പിന്നെയും കൂടെ 1900 വർഷങ്ങളോ ഇപ്പുറത്ത് കഴിഞ്ഞ് അനേക തലമുറകൾ വന്നു. ആ വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടത് പറഞ്ഞ ആൾക്കല്ല, മക്കൾക്കാണ്. മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഞാൻ നിവർത്തിക്കപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചുവെന്ന് രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോ രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിന് ഒരു ആരംഭമുണ്ടെന്നോ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ജനിപ്പിച്ചതാണെന്നോ അല്ല, പകരം ദൈവം പിതാക്കന്മാരുടെ അരുളി ചെയ്ത വാഗ്ദത്തം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് അയച്ചു. മനുഷ്യനായ കർത്താവ് ഈ ലോകത്തിൽ പിറവിയെടുത്തു. ആ മനുഷ്യ അവതാരത്തെ, ആ മനുഷ്യനായി ജനിച്ചതിനെയാണ് ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനായിട്ട് കർത്താവ് ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതായത് നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗം ശരിക്കും കർത്താവ് ഭൂമിയിൽ മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന ആ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, പൗലോസ് വിശുദ്ധ ദേശത്തിലെ അന്ത്യോക്കയിൽ ആ പ്രസംഗം നടത്തുമ്പോൾ ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, പൗലോസിന്റെ ആ പ്രസംഗത്തിൽ പൗലോസ് ഈ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആളുകൾ ആ ഒരു വാക്യം വെച്ച് യേശുക്രിസ്തുവിനെ ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നേനെ. യേശുക്രിസ്തു ദൈവമെന്ന് തെളിയിക്കുന്ന അനേക വാക്യങ്ങൾ ബൈബിളിലുണ്ട്. എന്നാൽ എത്ര തന്നെ വാക്യങ്ങൾ ഉണ്ടെങ്കിലും സാത്താൻ ചിലരുടെ ഹൃദയങ്ങളെ കവർന്നിരിക്കുന്നത് കൊണ്ട് വചനസത്യങ്ങളെ അതിന്റെ തനതായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാത്താൻ സമ്മതിക്കാത്തത് കൊണ്ട് അവരുടെ ബുദ്ധികളെ മറിച്ചു കളഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു പലർക്കും. ഈ ഒരു കാര്യം പൗലോസ് അന്ന് പ്രസംഗത്തിൽ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്നും ആ ഒരു വാക്യം ചൂണ്ടിക്കാട്ടി പലരും യേശുക്രിസ്തുവിന്റെ ദൈവത്തെ എതിർത്ത് തന്നെ ഇന്നും അത് ചൂണ്ടിക്കാട്ടി പറയുന്നവരുണ്ട്. പക്ഷേ അതിന്റെ മറുപടി ഇവിടെ കിടപ്പുണ്ട്. ഈ ഒരു മറുപടി കാണാത്തത് കൊണ്ടാണോ, ഇനി അത് കണ്ടിട്ട് ഗ്രഹിക്കാത്തത് കൊണ്ടാണോ, അതോ ഈ ഒരു സത്യം അംഗീകരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. ഇന്നും പലരും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ബൈബിൾ വ്യക്തമായി യേശുക്രിസ്തു സർവശക്തനായ ദൈവമെന്ന് വെളിപ്പെടുത്തുമ്പോൾ അതിനെതിരായിട്ട് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് കാണുമ്പോൾ ദുഃഖം തോന്നാറുണ്ട്. താഴോട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവൻ അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കയില്ല എന്ന് പറയുന്നു. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ മൂന്ന് വേദഭാഗം പൗലോസ് എടുത്തു പറയുന്നുണ്ട്. അത് രണ്ട് കാര്യം സങ്കീർത്തനത്തിൽ എടുത്തു പറയുന്നുണ്ട്. സങ്കീർത്തനത്തിൽ പറയാനൊരു കാരണമുണ്ട്. ഇവരിപ്പോ എവിടാ? ഇവരിപ്പോ സിനഗോഗിലാ. ശബത്തിൽ ഇവർ ന്യായപ്രമാണവും സങ്കീർത്തനമൊക്കെ വായിക്കും. ഞാൻ ചിന്തിക്കുന്ന ഒരു പക്ഷേ അന്ന് ഇവർ വായിച്ചത് രണ്ടാം സങ്കീർത്തനമായിരുന്നിരിക്കാം.
അല്ലെങ്കിൽ ഈ പറഞ്ഞ സങ്കീർത്തനങ്ങളെല്ലാം ഒരുപക്ഷെ വായിച്ചിരുന്നിരിക്കണം. അന്നത്തെ ആരാധന രീതിയെക്കുറിച്ച് പലവിധ അഭിപ്രായങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ കേൾക്കുന്ന ജനത്തിന് സങ്കീർത്തനത്തിന് പറയുമ്പോൾ മനസ്സിലാവും, കാരണം അവർ കുറച്ചു മുമ്പ് വായിച്ച് കേട്ടതേ ഉള്ളൂ. അതുകൊണ്ട് പൗലോസ് സങ്കീർത്തനത്തിൽ ആദ്യം പറഞ്ഞു, കർത്താവായ യേശു മനുഷ്യനായി ജനിക്കുന്നത് സൂചിപ്പിച്ച് നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ ജനിപ്പിച്ചു എന്ന് രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഈ കർത്താവ് യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു, മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധന് ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു എന്ന് എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സങ്കീർത്തനങ്ങളിൽ കൂടി, പഴയ നിയമത്തിൽ കൂടി പൗലോസ് ഇവിടെ ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കുകയാണ്. ഇത് അന്നത്തെ കാലത്തെ ജനത്തിന് മാത്രമല്ല, ഇന്നും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു അങ്ങനെ ചിലരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കും കൂടിയുള്ള തെളിവാണ് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നത്. സത്യം മനസ്സിലാക്കാൻ തുറന്ന മനസ്സോടെ നിങ്ങൾ ചാനലിനെ സമീപിച്ചാൽ, ദൈവജനത്തെ ഏറ്റെടുത്താൽ, സത്യം നിങ്ങൾ ഗ്രഹിക്കുകയും അത് നിമിത്തം നിങ്ങൾ ആത്മീകമായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് യഥാർത്ഥ സത്യം തിരിച്ചറിയുവാൻ ഞാൻ നിങ്ങളെ ക്രിസ്തുവിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദ്യജാതനും ഏകജാതനും. നമ്മൾ വെളിപ്പാട് പുസ്തകം 1 വായിക്കുമ്പോൾ 1 4:5 വാക്യം, യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇവിടെ പദം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മരിച്ചവരിൽ ആദ്യജാതൻ. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടൊപ്പം ജീവിക്കും. അതുകൊണ്ടാണ് മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യ ശരീരമെടുത്തു ഭൂമിയിലേക്ക് വന്നു, മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. മരിച്ച മറ്റു പലരും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചിട്ടുണ്ട് ലാസറൊക്കെ, പക്ഷെ അവർ വീണ്ടും മരിച്ചു. എന്നാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിക്കുന്ന ഏതൊരു വ്യക്തിയും മരണത്തിന് അധീനമല്ലാത്ത ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയും ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുകയും ചെയ്യും. അപ്പോൾ മരിച്ചവരിൽ ആദ്യം ഉയർത്തെഴുന്നേറ്റവൻ, ആദ്യം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവപുത്രൻ എന്ന നിലയിൽ തൻ ഏകജാതനാണ്. എന്താണ് ഏകജാതൻ എന്ന് വെച്ചാൽ ഒറ്റ മകനേ ഉള്ളൂ, മറ്റു മക്കളില്ല. ദൈവവും പിതാവായ ദൈവവും യേശുക്രിസ്തു തമ്മിലുള്ള ആ ബന്ധം പറഞ്ഞത് തന്റെ ഏകജാതനായ പുത്രൻ എന്നാ പറയുന്നത്. ഏകജാതനായ പുത്രൻ എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ പോലെ മറ്റൊരു പുത്രൻ ദൈവത്തിനില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നും ദൈവത്തിന്റെ നാം ദൈവത്തിന്റെ മക്കളല്ലേ എന്ന് തോന്നും. നാം ദൈവത്തിന്റെ മക്കളാണ്. എന്നാൽ നാം കർത്താവിനെ പോലെയല്ല. കർത്താവ് ദൈവമായിരിക്കുമ്പോൾ നാം ആ കർത്താവിന്റെ കീഴിലെ ആടുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഏകജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യജാതൻ എന്ന് മരിച്ചവളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പറ്റി സൂചിപ്പിച്ച് പറഞ്ഞു. എന്നാൽ ഏകജാതൻ എന്ന് പറഞ്ഞ കാരണം പിതാവായ ദൈവത്തിന് തുല്യനായി പിതാവിനോട് ഒപ്പമായിരിക്കുന്ന യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അങ്ങനെയാവാൻ വേറെ ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഏകജാത പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഏകജാതൻ എന്ന് പറഞ്ഞു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുമായിട്ടുള്ള ബന്ധത്തിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞു. ഇതാ വ്യത്യാസം. അവിടെ ഏകജാതനും ആദ്യജാതനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ഏകജാതൻ? എന്താണ് ആദ്യജാതൻ? ഏകജാതൻ എന്ന് വച്ചാൽ പിതാവായ ദൈവവുമായിട്ട് തുല്യനായി ദൈവമായ പുത്രനായ ക്രിസ്തുവിനെയാണ് ഏകജാതൻ എന്ന പദം കൊണ്ട് കാണിക്കുന്നത്. ആദ്യജാതൻ എന്ന് പറയുമ്പോൾ മരിച്ചവരിൽ ആദ്യജാതൻ എന്നർത്ഥത്തിൽ പറയുന്നു. മറ്റു അർത്ഥത്തിലും ആദ്യജാതൻ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ താല്പര്യപ്പെടുക. അതുകൊണ്ട് ഈ ഭാഗത്ത് പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് യേശുക്രിസ്തുവിന് ഒരു ആരംഭമുണ്ട് എന്ന്
രണ്ടാം സങ്കീർത്തനത്തിൽ വെച്ച് ചില ആളുകൾ വാദിക്കുന്നുണ്ട്. അതിന് മറുപടി കൊടുക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് കേൾവിക്കാർക്ക് ആ വിഷയത്തിൽ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ദൈവവചനം ആഴമായി പഠിക്കാനും വചനത്തിലെ മർമ്മങ്ങളെ തിരിച്ചറിയുവാനും നമ്മളെ ഏവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.